ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയൊരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് പിച്ചെടുത്തതാണ്. ഇനി അതിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചട്ടിപ്പത്തിരിക്കുള്ള മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. ചട്ടിപ്പത്തിരിക്കുള്ള പത്തിരി റെഡിയാക്കി എടുക്കണം. അപ്പോൾ 1/2 ഗ്ലാസ് മൈദ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിലും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം ഞാൻ ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ചൂടേ ഉള്ളൂ. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുത്താൽ മതി. ഞാനത് 6 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന അതേപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഏത് പാത്രത്തിലാണ് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ വട്ടത്തിലായിരിക്കണം ഇത്തിരി പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ പത്തിരി അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പത്തിരിയൊക്കെ ഒന്നെല്ലാം വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാ പത്തിരി ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കോഴിമുട്ട പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം ഒന്ന് ഇതൊന്ന് നന്നായി മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചെടുക്കാം. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഈ മുട്ടയുടെ ബാറ്ററിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പത്തിരി ഓരോന്നായിട്ട് മുക്കിക്കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോരോ പത്തിരി ആയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ ചിക്കൻ്റെ ഫില്ലിങ് ഇതുപോലെ നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പത്തിരി അതേപോലെ ചെയ്തെടുക്കാം. ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അഞ്ച് പത്തിരിയും ഞാൻ മസാലയോട് കൂടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അവസാനത്തെ പത്തിരിയ വെക്കുകയാണ്. അപ്പോൾ ബാക്കി വരുന്ന മുട്ടയുടെ മിക്സ് നമുക്ക് ആദ്യം സൈഡ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കിയെല്ലാം മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം 1/15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് റെഡിയായെന്ന് നോക്കാം. ചട്ടിപ്പത്തിരിയുടെ 1 വശം റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം.
നമുക്കൊരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ആ 5 മിനിറ്റിൻ്റെ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾവശം ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ മാറ്റി വീണ്ടും കാണാം. താങ്ക് യു.